നമസ്കാരം. വയോധികനെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ കടന്നു കളഞ്ഞ കാർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയതിന് പിന്നാലെ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചേരവള്ളി സ്വദേശി പ്രബിൻ എന്ന 25-കാരനെയാണ് കരയിലക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനും അപകടം നടന്ന വിവരം അറിഞ്ഞിട്ടും വാഹനം നിർത്താതെ പോയതിനും കേസെടുത്തിട്ടുണ്ട് പോലീസ്. കേസെടുത്ത ശേഷം ജാമ്യം നൽകി വിട്ടയച്ചു. കരയിലക്കുളങ്ങര അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ടി എസ് സുജിത് ആണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സ്റ്റേഷനിൽ വെച്ച് ഇയാൾ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഹരിപ്പാട മുട്ടം കൊച്ചുമഠത്തിൽ ചന്ദ്രശേഖര മേനോന്റെ ബന്ധുക്കളുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞു. പേടികൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നായിരുന്നു ബന്ധുക്കളോട് ഇയാൾ പറഞ്ഞത്. കഴിഞ്ഞ ജനുവരി 24-നായിരുന്നു പ്രബിനും പത്യൂർ സ്വദേശിനിയായ യുവതിയും വിവാഹിതരായത്. വിവാഹശേഷം ഇരുവരും കുടുംബത്തിനൊപ്പം ബന്ധുവീട്ടിൽ വിരുന്നിന് പോയി തിരികെ വരുന്ന വഴിയാണ് അപകടം സംഭവിച്ചത്. അപകടം നടന്നതിന് ശേഷം മുന്നോട്ട് മാറ്റി വാഹനം നിർത്തിയെങ്കിലും പിന്നീട് അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു. അപകടം നടന്നപ്പോൾ ആളുകൾ ഓടിക്കൂടുന്നത് കണ്ടു. പുറത്തിറങ്ങിയാൽ തല്ലുകിട്ടുമെന്ന് വാഹനത്തിലുണ്ടായിരുന്ന സഹോദരി പറഞ്ഞു. അതിനാലാണ് വേഗം അവിടെ നിന്നും കടന്നു കളഞ്ഞത് എന്നാണ് പ്രബിൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അപകടം നടന്ന വിവരം അറിഞ്ഞിട്ടും അക്കാര്യം ദിവസങ്ങളോളം മറച്ചുവെക്കുകയും അപകടത്തെ തുടർന്നുണ്ടായ വാഹനത്തിന്റെ കേടുപാടുകൾ തീർക്കുകയും ചെയ്തിട്ടുണ്ട്. വീട്ടുകാർ ഉൾപ്പെടെ ഇതിന് കൂട്ടു നിൽക്കുകയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഫെബ്രുവരി 1-നാണ് ചന്ദ്രശേഖര മേനോനെ ടാറ്റാ ടിഗർ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. മൂത്ത മകൻ ജയശങ്കറിനൊപ്പം പള്ളിപ്പാട്ടെ ഫെഡറൽ ബാങ്കിലേക്ക് പോവുകയായിരുന്നു. മകൻ ടൂ വീലർ നന്നാക്കാനായി വർക്ക്ഷോപ്പിൽ കയറിയ സമയം റോഡിനപ്പുറമുള്ള ബാങ്കിലേക്ക് പോകാനായി വശത്ത് നിൽക്കുകയായിരുന്നു ചന്ദ്രശേഖര മേനോൻ. ഈ സമയത്ത് അമിത വേഗതയിലെത്തിയ കാറിന്റെ ഇടതുവശത്തെ മിറർ ശരീരത്തിൽ ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ചന്ദ്രശേഖര മേനോൻ റോഡിൽ തലയിടിച്ചു വീണു. അപകടസ്ഥലത്ത് നിന്നും കുറച്ച് മുന്നോട്ട് മാറി കാർ നിർത്തിയെങ്കിലും പിന്നീട് ഓടിച്ച് പോവുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ഉടൻ തന്നെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും എത്രയും വേഗം വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്ന് ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചു. തുടർന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി. ഇതോടുകൂടി എറണാകുളം ലേക്ഷോർ ആശുപത്രിയിലാണ് എത്തിച്ചത്. തുടർന്ന് അവിടെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന് ശേഷം ബന്ധുക്കൾ കരയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. പോലീസ് സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ നീല കളറിലുള്ള ടാറ്റാ ടിഗർ കാർ കടന്നു പോകുന്നതായിട്ടുള്ള ദൃശ്യം ലഭിച്ചു. താൽക്കാലിക രജിസ്ട്രേഷൻ വാഹനമായതിനാൽ തന്നെ നമ്പർ വ്യക്തമായതുമില്ല. ഇതോടുകൂടി അപകടത്തിൽപ്പെട്ടയാളുടെ മകന്റെ ഭാര്യ അഡ്വക്കേറ്റ് എൻ.ജി. ശരണ്യയും ഭർതൃ സഹോദരനും കൂടി സമീപത്തെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു. ഒടുവിൽ വാഹനം മുട്ടംകുളത്തിന് സമീപത്ത് നിന്ന് ഇട റോഡിലേക്ക് കയറുന്നതായിട്ടുള്ള ദൃശ്യവും ലഭിച്ചു. എന്നിട്ടും നമ്പർ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതോടുകൂടിയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായം തേടിയത്. തുടർന്ന് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത്.